ഓണം ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടാൽ മാത്രം പോരാ, ഉണ്ടാക്കി നോക്കണം. കണ്ടാൽ നല്ല കട്ടിയോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടിയും കട്ടിയാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, കണ്ടാൽ മാത്രം പോരാ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും ആരും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഓണം സ്പെഷ്യലായിട്ടുള്ള ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി നോക്കിയാലോ. ഇന്ന് അത്തക്കയാണല്ലോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഞാനിങ്ങനെ അരിഞ്ഞ് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാന്ന് പറയാം. മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വല്ലാണ്ട് അരയല്ല, നമുക്കിങ്ങനെ കടിക്കാനൊന്ന് കിട്ടണം നമ്മുടെ വായിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ അത് അങ്ങനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് വേവിച്ചിട്ട് ഓൾറെഡി വേവിച്ച് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. ഇനി നാളികേരം ഒന്ന് ചെരുക്കി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നാളികേരം ചെരുക്കി എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഞാൻ ഒരു 3 മീഡിയം സൈസ് ബീട്രൂട്ട് ആട്ടോ എടുത്തിട്ടുള്ളത്. മീഡിയം സൈസാണ് ബീട്രൂട്ട് എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കേട്ടോ. അപ്പോൾ നാളികേരം ഞാൻ ഒരു ചെറിയ മുറി നാളികേരം, ചെറിയ നാളികേരം ഉണ്ടല്ലോ, ഒരു അതിൻ്റെ പകുതി ഫുള്ളും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഒരു 3 ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് ആഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഇഞ്ചി ഒരു ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി. എന്താ പറയുക, കണ്ടോ, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. പിന്നെ പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില, 3 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നമ്മുടെ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക് ആഡ് ചെയ്യണം. അത് ഇതൊന്ന് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഇത്തിരി വെള്ളം ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി അരച്ചിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ചതച്ചെടുക്കാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഭയങ്കര കടുക് നന്നായി അരയേണ്ട. അപ്പോൾ ആ കടുകിൻ്റെ ടേസ്റ്റ് നമ്മുടെ ഇതിൽ കറിയിലേക്ക് കിട്ടില്ല. അതാണ് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണേ. നാളികേരമൊക്കെ നന്നായി അരച്ചതിന് ശേഷം മാത്രം കടുക് ആഡ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഈ നാളികേരവും ബീട്രൂട്ടും ഇടുന്ന നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബീട്രൂട്ടും നാളികേരമൊക്കെ ഇട്ട് നാളികേരം നന്നായി വെന്തൊക്കെ വന്നിട്ട് ഇനി നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൈര് വേണം, മോരാക്കരുത് തൈര്. അപ്പോൾ മിക്സിയിൽ അടിക്കാണ്ട് ഇരിക്കുകയാണ് തൈര് എപ്പോഴും നല്ലത്. ഇനി അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ഇനി ജസ്റ്റ് ഒന്നൊരു തള വരട്ടെ കേട്ടോ. ഇങ്ങനെ അവിടെ ഇവിടെ കണ്ടോ ഓരോ ബബിൾസ് വരുന്നുണ്ട്. പിന്നെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവാണെന്നു. അപ്പോൾ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഒക്കെ ഒന്ന് നോക്കുക കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് കണ്ടേ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇത്ര മതി. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ളി മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ മോരുകറിയിൽ ഇത്തിരി ഇങ്ങനെ ആ തൈര് ഒഴിച്ചിട്ടുള്ള കറികൾക്കൊക്കെ ഇത്തിരി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു നുള്ളി മധുരം ഇട്ട് കൊടുക്കട്ടെ. ഒരു ഇത്തിരി കേട്ടോ. പഞ്ചസാര അല്ലെങ്കിൽ പിന്നെ ശർക്കര അതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് കാച്ചാള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഏകദേശം ഇവിടെ റെഡി ആയിട്ട് ഇനി കാച്ചും കൂടി ചെയ്താൽ മതി കേട്ടോ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം നമുക്കിനി. അപ്പോൾ പാനൊന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണയിൽ എന്നെ ചെയ്യണ നാടൻ കറികളാണ് ഇതൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ എല്ലാം മുരിഞ്ഞു വന്നിട്ട് ഇനി നമ്മുടെ കറിയിലേക്ക് ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല രസമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാതെ ബീട്രൂട്ട് വേവിക്കുക വേണ്ട. അത് നമ്മൾ തലേ ദിവസമൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ച്
ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രാവിലെ ആക്കാം. അപ്പം നല്ലൊരു കറിയാണ്. അപ്പം എന്തായാലും ഓണത്തിന് അല്ലെങ്കിൽ ഇടദിവസമൊക്കെ ആയിട്ട്, ഓണത്തിന് മാത്രമല്ല കേട്ടോ, ഓണത്തിനും വിളമ്പാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇതൊക്കെ പച്ചടി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മോരൊക്കെ ഒഴിച്ച് വെക്കണ മോരും പോട്ടെ സോറി തൈരൊക്കെ ഒഴിച്ച് വെക്കണ കറിയായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക.